അതിനുശേഷം യഹൂദ നേതാക്കന്മാരോടുള്ള ഭയം നിമിത്തം രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിക്കാരൻ യോസേഫ് പീലാത്തോസിനോട് യേശുവിന്റെ മൃതദേഹം വിട്ടുതരാനായി അപേക്ഷിച്ചു. പീലാത്തോസിന്റെ അനുവാദത്തോടെ അയാൾ വന്ന് മൃതശരീരം എടുത്തു. മുമ്പൊരിക്കൽ രാത്രിയിൽ യേശുവിനെ സന്ദർശിച്ച നിക്കോദേമോസും അയാളോടുകൂടെ ഉണ്ടായിരുന്നു. നിക്കോദേമോസ് മീറയും അഖിലും കൊണ്ടുള്ള മിശ്രിതം ഏകദേശം 34 കിലോഗ്രാം കൊണ്ടുവന്നു. ഇരുവരും കൂടി യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര ആചാരമനുസരിച്ച് ആ സുഗന്ധമിശ്രിതം പുരട്ടി ശവക്കച്ചിയിൽ പൊതിഞ്ഞു. യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ ആരെയും ഒരിക്കലും അടക്കിയിട്ടില്ലാത്ത ഒരു കല്ലറയും ഉണ്ടായിരുന്നു. അന്ന് യഹൂദരുടെ പെരുന്നാളിന്റെ ഒരുക്കനാളായിരുന്നതിനാലും ആ കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരി മറിയ കല്ലറയുടെ സമീപം വന്നപ്പോൾ വാതുക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി. അവരോട്, അവർ കല്ലറയുടെ ഉള്ളിൽ നിന്ന് കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. രണ്ടുപേരും ഒരുമിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി കല്ലറയുടെ അടുത്ത് ആദ്യമെത്തി. അയാൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. ശവക്കച്ച മാത്രം കിടക്കുന്നത് കണ്ടു. എന്നാൽ അയാൾ ഉള്ളിൽ കടന്നില്ല. പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയുടെ അകത്ത് കടന്നു. ശവക്കച്ചയും യേശുവിന്റെ ശിരസിൽ ചുറ്റിയിരുന്ന വസ്ത്രവും കണ്ടു. ശിരോവസ്ത്രം മടക്കി കച്ചകളിൽ നിന്ന് മാറ്റി ഒരിടത്ത് വെച്ചിരുന്നു. കല്ലറയുടെ അടുത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്നു. അയാൾ കണ്ടു വിശ്വസിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന തിരുവെഴുത്ത് അപ്പോഴും അവർ ഗ്രഹിച്ചിരുന്നില്ല. പിന്നെ ശിഷ്യന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞ് കല്ലറയുടെ ഉള്ളിലേക്ക് നോക്കി. യേശുവിന്റെ ശരീരം വെച്ചിരുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരാൾ തലയ്ക്കലും മറ്റേയാൾ കാൽക്കലുമായി ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ എന്തിനു കരയുന്നു എന്ന് ചോദിച്ചു. അവർ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നവൾ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. എന്നാൽ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞില്ല. സ്ത്രീയെ, നീ എന്തിനു കരയുന്നു? ആരെയാണ് അന്വേഷിക്കുന്നത്? യേശു ചോദിച്ചു. അത് തോട്ടക്കാരനായിരിക്കും എന്ന് കരുതി, യജമാനനെ, അങ്ങ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടു പോയെങ്കിൽ എവിടെ വെച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു തരിക, ഞാൻ ചെന്ന് എടുത്തുകൊണ്ടു പോയിക്കൊള്ളാം എന്നവൾ പറഞ്ഞു. യേശു അവളെ മറിയെ എന്ന് വിളിച്ചു. അവൾ അദ്ദേഹത്തിന്റെ നേർത്തിരിഞ്ഞ് അരാമ്യ ഭാഷയിൽ റബൂനി എന്നുറക്കെ വിളിച്ചു. ഗുരുവേ എന്നാണ് അതിനർത്ഥം. യേശു അവളോട് പറഞ്ഞു, എന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, എന്റെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ ഇതുവരെ കയറിപ്പോയിട്ടില്ല. എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് പറയുക. അപ്പോൾ മഗ്ദലക്കാരി മറിയ താൻ കർത്താവിനെ കണ്ടിരിക്കുന്നു എന്ന വാർത്തയുമായി ശിഷ്യന്മാരുടെ അടുത്തെത്തി. അവിടുന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ അവരോട് പറഞ്ഞു. ആഴ്ചയുടെ ഒന്നാം ദിവസമായ അന്ന് തന്നെ വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദ നേതാക്കന്മാരെ ഭയന്ന് വാതിലടച്ച് അകത്തൊരുമിച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു.
ഇത് പറഞ്ഞതിന് ശേഷം അവിടുന്ന് തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അത്യധികം ആനന്ദിച്ചു. യേശു പിന്നെയും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവരുടെ മേലൂതി, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവർക്ക് ആ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അവ ക്ഷമിക്കപ്പെടാതിരിക്കും എന്ന് പറഞ്ഞു. യേശു വന്നപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരാളും ദിദിമോസ് എന്ന് പേരുള്ളവനുമായ തോമസ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അയാളോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ്, അദ്ദേഹത്തിന്റെ കൈകളിലെ ആണിപ്പാടുകൾ കാണുകയും അവയിൽ എന്റെ വിരൽ കൊണ്ട് സ്പർശിക്കുകയും പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. 8 ദിവസത്തിന് ശേഷം ശിഷ്യന്മാർ വീട്ടിൽ കൂടിയിരിക്കുമ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് തോമസിനോട്, നിന്റെ വിരൽ നീട്ടി ഇവിടെ എന്റെ കൈകളെ സ്പർശിക്കുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അദ്ദേഹത്തോട്, എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ അനുഗ്രഹീതർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റനേകം അത്ഭുത ചിഹ്നങ്ങളും തന്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ യേശു പ്രവർത്തിച്ചു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് അവിടുത്തെ നാമത്തിൽ ജീവൻ ലഭിക്കേണ്ടതിനുമായി ഇവ എഴുതപ്പെട്ടിരിക്കുന്നു.